രാവിലെ ഒരുപാട് തിരക്കുകൾക്കിടയിലൊക്കെ പെട്ടെന്ന് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ ഇതായതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ യൂസ് ചെയ്യാം കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു നടുഭാഗത്തിൽ നിന്ന് സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇത് നമുക്ക് ബട്ടറിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതാ ഒരു മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു നടുഭാഗത്തായിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊക്കെ ഈ ഒരു മുട്ടയുടെ മിക്സിലേക്കായിട്ട് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. സവാളയോ കാപ്സിക്കോ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ കോണോ ഏതാണോ മക്കളുടെ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും പിന്നെ മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ആകുമ്പോൾ ചീസൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതിന് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി ഒരു കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള പീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാനിൽ ഇതേപോലെ കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു മുട്ട ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മുട്ട കുക്കായിട്ട് വരും. അതുപോലെ ആ ഒരു ഉള്ളിൽ നമ്മൾ ഇട്ടിട്ടുള്ള പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ ബട്ടർ ആക്കി കൊടുത്തിട്ട് ഈ ഒരു സൈഡും കൂടെ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ. ഒരു ബ്രെഡും മുട്ടയും കൂടെ നന്നായിട്ട് മൊരിച്ചെടുത്താൽ ഇതാ നമ്മുടെ സംഭവം റെഡിയായി. വെറും 5 മിനിറ്റ് മതി ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മക്കൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ രാവിലെ ഒരുപാട് പണികളൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതിനായിട്ടതാണ് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തക്കാളി അതിൻ്റെ ഒരു കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു ഫ്ലഷ് മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1-2 നുള്ള് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കോ ക്യാരറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ ചപ്പാത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെയൊക്കെ ചപ്പാത്തിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ മറച്ചിട്ട് കൊടുത്തിട്ട് വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഒരു റെഡി ആക്കി എടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ബട്ടറാക്കി കൊടുത്തിട്ട് ബട്ടറോ നെയ്യോ ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സൈഡിൽ റെഡിയായി വരുമ്പോഴേക്കും ഈ ഒരു സൈഡിലും കുറച്ച് ബട്ടറൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മുട്ട വരുന്ന ഭാഗം നമ്മൾ ഇങ്ങനെ ഉള്ളിലാക്കി ആക്കിയിട്ട് മടക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാവുന്നതാണ്. ഇനിയിപ്പോൾ ചപ്പാത്തി വെച്ചിട്ട് തന്നെയുള്ള വേറൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ചപ്പാത്തി നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് വീർത്ത് വരുന്ന സമയത്ത് ആ ഒരു വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് പതുക്കെ കത്തി വെച്ചിട്ട് സൈഡിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കയ്യിലേക്ക് ആവി വരാതെ ശ്രദ്ധിക്കണം. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് സ്പൂൺ വെച്ചിട്ട് ഇതായതുപോലെ ഇതേ മുട്ടയുടെ മിക്സിന് ഉള്ളിലേക്ക് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉള്ളിലൊരു ഒരു ഫില്ലിംഗ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ബട്ടറാക്കി കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുത്താൽ സംഭവം റെഡിയായി. മറച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും ബട്ടറോ നെയ്യോ ആക്കി കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിൽ ഓയിലാക്കി കൊടുത്താലും മതി. അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ കുറച്ചും കൂടെ നല്ലത് ബട്ടറോ നെയ്യോ ആണ്. അപ്പോൾ ഇതുപോലെ ബട്ടറോ നെയ്യോ ആക്കി കൊടുക്കുമ്പോഴുള്ളൂ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും കേട്ടോ. ആ ഒരു പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് മുട്ട പൊറോട്ടയുടെ ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ടിഫിൻ ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തിടാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ ഈ ഒരു രീതിയിലും നമുക്ക് ടിഫിൻ റെഡി ആക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്തത് നമുക്ക് സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി, ചെറിയ സവാളയുടെ പകുതിയാണ് കേട്ടോ അരിഞ്ഞത്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെയാണ്. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. മക്കൾക്കൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ വലിയ എരിവൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജാറടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
മല്ലിയിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്തത് കാരണം നല്ല ഗ്രീൻ കളറിലുള്ള ഒരു മിക്സ് ആയിട്ട് കൂട്ടോ ഇത്. ഇനിയിപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യോ ബട്ടറോ ഏതെങ്കിലും ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ബ്രെഡ് ഒന്ന് കോണായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പച്ച മിക്സിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ആ ഒരു എന്താ പച്ചമുളകിൻ്റെയും ഉള്ളിയുടെ ഒക്കെ ഒരു പച്ച ചുവക്കൊന്ന് മാറിയിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്കിത് എടുത്തിട്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാം. അപ്പോൾ നമ്മൾ മധുരമുള്ള സ്നാക്കുകളൊക്കെ കൊടുത്തയക്കുന്നതിനേക്കാൾ നല്ലത് ഇതാ ഇതുപോലെ മധുരമില്ലാത്ത സ്നാക്കുകൾ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അടുത്തത് നമ്മൾ രാവിലെ എന്തായാലും ദോശയും ഇഡലിയൊക്കെ ആക്കുമല്ലോ ഒരുപാട് ദിവസങ്ങളിൽ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് കുട്ടികൾക്ക് ടിഫിനിൽ എങ്ങനെയാണ് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തു വിടാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പരത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഒരു ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം മാത്രം ചെറുതായിട്ട് ഇതാ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനത് ഇതിലേക്ക് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ചീസ് ഇഷ്ടമുള്ളവരായിരിക്കും അധികം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചീസ് മൊസറല്ല ചീസ് നമ്മളിതാ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെച്ച് കൊടുക്കുക കേട്ടോ ഓരോരുത്തരുടെയും ഇഷ്ടം നോക്കിയിട്ട്. പിന്നെ നമുക്കൊരു പിസ്സയുടെ ചീസ് എന്തായാലും ചേർത്ത് കൊടുത്തതല്ലേ, അപ്പോൾ ഒരു പിസ്സയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒറിഗാനോ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോകാത്ത രീതിയിൽ അടച്ചു വെക്കുക. അപ്പോഴുള്ള ഒരു ചീസൊക്കെ ഒന്ന് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നാൽ ഇത് റെഡിയായി. ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇതുപോലെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഈ ഒരു ദോശയിൽ നമ്മൾ സോസ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ സോസ് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ആണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ടിഫിൻ ബോക്സിൽ പെട്ടെന്ന് കൊടുത്ത് വിടാം. ഇനിയിപ്പോൾ ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള പീസുകളൊക്കെ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ തലേ ദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ അത് കുട്ടികൾക്ക് കൊടുത്തു വിടാം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ നാരങ്ങ നീരും ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തലേ ദിവസം നമ്മൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, ആ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിൽ നിന്ന് ആ ഒരു എല്ലില്ലാത്ത പീസുകളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ടിഫിനിൽ കൊടുത്ത് വിടാം കേട്ടോ. ചിക്കനൊക്കെ ഇഷ്ടമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഞാൻ ഇതാ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മസാലയും ഈ ഒരു സമയത്ത് തന്നെ രാത്രി തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ വൈകുന്നേരം. അപ്പോൾ ഇത് ഒരു 5-10 മിനിറ്റ് ഒന്നും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതാ ഇതിലേക്ക് ഒരുപാട് ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഇതാ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. പിന്നെ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്കായിട്ട് വരും ചെയ്യും കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ചിക്കൻ ഒന്ന് അങ്ങ് ഡ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിൽ അതായത് പോലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള പിന്നെ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. ആ ഒരു സവാളയുടെ കടി ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുട്ടികൾക്കാവുമ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഒറിഗാനോ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കന് ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവില്ലല്ലോ, അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന ഒരു വിഭവം തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ, ഒന്നും ആവില്ല. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം ടിഫിനൊക്കെ കൊടുത്ത് വിടാൻ ആവുന്ന സമയത്ത് നമ്മളിതാ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു വിടാനല്ലെങ്കിലും വൈകുന്നേരം സ്കൂളിട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഇതാ പാകത്തിനുള്ള ഉപ്പും പിന്നെ ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നിർബന്ധമല്ല, മുട്ടയും ഉപ്പും കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ഇതൊന്നും ഒട്ടിച്ചെടുക്കാൻ വേണ്ടിട്ട് നമുക്ക് മൈദ മിക്സ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂണ് മൈദ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്നതിന്റെ അളവനുസരിച്ചിട്ടുള്ളത് എടുത്താൽ മതി കേട്ടോ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് അതിലേക്ക് ബണ്ണാണ് എടുത്തിട്ടുള്ളത്, ബ്രെഡ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ ചെറിയ ബണ്ണാണ് എടുത്തിട്ടുള്ളത്, ബണ്ണ് കുറച്ചും കൂടെ മക്കൾക്ക് ഇഷ്ടമാവും. അപ്പൊ ബണ്ണിനെ ഞാൻ ഇതാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള സോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നടുഭാഗത്തായിട്ട് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കനും സവാളയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതായി ചേർത്ത് കൊടുക്കാം. സൈഡിലാക്ക് ആവാതെ നോക്കണം കേട്ടോ. പിന്നെ ഞാനിത് ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസും വെച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാൻ നല്ലതായിരിക്കും. അപ്പൊ ചീസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ സൈഡിലൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മൈദയുടെ ആ ഒരു പേസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ പീസ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ സെറ്റ് ആയിക്കോളും. പിന്നെ ഫില്ലിങ് വെച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെച്ച് കൊടുക്കരുത് കേട്ടോ, ഒരു പാകത്തിന് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതായത് പോലെ സൈഡ് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മുട്ടയുടെ മിക്സിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം, എല്ലാ ഭാഗത്തും മുട്ടയൊന്നും ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ്, ആ ഒരു പുറമേയുള്ള മുട്ട ഒന്ന് അങ്ങ് കുക്കായിട്ട് വന്നാൽ മതി, ഒന്ന് അങ്ങ് മുരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ രണ്ട് സൈഡും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് ഇതുപോലെ സൈഡും കൂടെ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സൈഡിലുള്ള മുട്ടയുടെ ആ ഒരു പച്ചപ്പൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് സൈഡും കൂടെ ഒന്ന് മൊരിച്ചെടുത്താൽ സംഭവം റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്യാതെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ടിഫിനിൽ കൊടുത്തുവിടാം. ടിഫിനിൽ കൊടുത്തുവിടാൻ മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഡിന്നറിലാണെന്നുണ്ടെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.